ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് സൂതമീൻ കൊണ്ടാണ് നല്ലൊരു അടിപൊളി മീൻ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു 8-10 ചീരുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ ഇഞ്ചി കഷ്ണങ്ങളും 1.5 പൊട വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ച് ചപ്പും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നമ്മളെ മീനൊക്കെ ഒന്ന് മസാല പറ്റി വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വന്ന 1.5 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച നമ്മുടെ അരപ്പിൽ നിന്നും 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മീനിലൊക്കെ നമുക്ക് നല്ലോണം മസാല ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി നമ്മൾ മീനിലൊക്കെ മസാല പിടിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ അഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ മീനൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ ചോറൊന്ന് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 3 പട്ട, 5-6 ഏലക്കായി, നമുക്ക് കറാമ്പൂ 5-6 എണ്ണം, 1 ബേലീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു പാത്രം വെള്ളം വാർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ അളവിൽ 2 പാത്രം വെള്ളമാണ് നമ്മളിപ്പോൾ വാർന്നു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മീനൊക്കെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു പാത്രത്തിന് കണക്കാക്കിയിട്ടാണ് വെള്ളം എടുത്തത്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് 1 പാത്രം അരിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് വെള്ളത്തിലേക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അരി ഇടാനുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി അതിലേക്ക് നല്ലോണം കഴുകി ഇട്ട് കൊടുക്കാം. ചോറ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ മീൻ പൊരിച്ച അതേ ഓയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ ചതച്ച് വെച്ച അരപ്പുകളെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് നൽകി കീറിയത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറുവോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ 2 വലിയ സവാള കട്ട് ചെയ്തതും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1 ചെറുനാരങ്ങൻ്റെ നീരും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മസാലപ്പൊടിയാണിത്.
ഇത് നമ്മൾ പട്ട കറാമ്പൂ ഏലക്കായി വലിയ ജീരകം ചെറിയ ജീരകം എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തതാണ് അതിൽ നിന്ന് നമുക്ക് അര ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ പച്ചമണക്ക് മാറുവോളം നല്ലോണം നിന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളെ പച്ചമണക്ക് നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബൗളിന് അര ബൗള് തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു പൊടി പുതിനയും ഒരു പൊടി ചപ്പും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലോണം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീനുകളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ ഇവിടെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മളെ ചോറൊക്കെ ഒന്ന് ദമ്മിടണം നമുക്ക് നമ്മളെ ചോറൊക്കെ ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ചോറ് അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി ഗരം മസാലപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളെ ചോറ് ഫുള്ളായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളെ ചോറൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ചൂടോടെ തന്നെ ഒന്ന് വിളമ്പി വെക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ